കാപെക്സിന് കീഴിലുള്ള 10 ഫാക്ടറികൾ പഴയ ഉടമസ്ഥർക്ക് തിരികെ വിട്ടു നൽകണമെന്ന സുപ്രീംകോടതി വിധിയെ നിയമപരമായി തന്നെ നേരിടുമെന്ന് കമ്പനി അധികൃതർ. വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്നും നിയമനിർമ്മാണത്തിലൂടെ വിധി മറികടക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും കാപെക്സ് ചെയർമാൻ ഫിലിപ്പ് കെ തോമസ് പറഞ്ഞു. 10 കമ്പനികളിൽ 9 എണ്ണം കാപെക്സ് പണം വാങ്ങി കഴിഞ്ഞതാണെന്നും ചെയർമാൻ വ്യക്തമാക്കി. 30 വർഷം മുൻപ് ക്യാപെക്സിനായി ഏറ്റെടുത്ത കശുവണ്ടി ഫാക്ടറികളിൽ 9 എണ്ണം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തു തന്നെ പൂർണ്ണമായും വില നൽകി ക്യാപെക്സ് സ്വന്തമാക്കിയിരുന്നു. എന്നാൽ കായംകുളത്തെ ഒരു ഫാക്ടറി ഉടമ നൽകിയ ഹർജി മാത്രം പരിഗണിച്ചായിരുന്നു സുപ്രീംകോടതിയുടെ അപൂർവ വിധി. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ചോദ്യം ചെയ്യാവുന്ന വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ഈ വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്നും ക്യാപെക്സ് ചെയർമാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ടിൽ തന്നെ മിസ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ പറയുന്നത് 36 ഫാക്ടറികൾ വിട്ടുകൊടുത്തതിൽ ക്രമമായി ജോലി കൊടുക്കുന്നുണ്ട്, തൊഴിലാളികളുടെ മറ്റ് ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന്, അത് തെറ്റാണ്. പരമാവധി സ്വകാര്യ മേഖലയിൽ ഏതെങ്കിലും ഒരു വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ 150 ദിവസത്തിന് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാപെക്സിന് കീഴിലുള്ള ഫാക്ടറികൾ സംരക്ഷിക്കാൻ സർക്കാരിനും ബാധ്യതയുണ്ടെന്നും അതിനാൽ നിയമനിർമ്മാണം നടത്തി ഇത്തരം കോടതി ഇടപെടലുകൾ ഒഴിവാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും RSP ജില്ലാ സെക്രട്ടറി കൂടിയായ ഫിലിപ്പ് കെ തോമസ് പറഞ്ഞു. വന്ന അപാകതകൾ എന്ത്, ഇനി അതിനെ മറികടക്കത്തക്ക നിലയിൽ പുതിയൊരു നിയമനിർമ്മാണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണ്. 8 ആഴ്ചയ്ക്കകം ഫാക്ടറികൾ പഴയ ഉടമയ്ക്ക് തിരിച്ചു നൽകണമെന്ന സുപ്രീംകോടതി വിധി നടപ്പിലാക്കുകയാണെങ്കിൽ ക്യാപെക്സ് പൂട്ടേണ്ടി വരും. അത് 5000-ലധികം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിനും കാരണമാകും. റിപ്പോർട്ടർ, കൊല്ലം.